ജനക്ഷേമം എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ ഇൻഫോർമേറ്റീവായ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെവർക്കും സ്വാഗതം. ജനക്ഷേമം എന്ന യൂട്യൂബ് ചാനൽ ധാരാളം ജനക്ഷേമ പദ്ധതികളും അതുപോലെ തന്നെ മറ്റ് ഇൻഫോർമേറ്റീവായ വിവരങ്ങളും ശേഖരിച്ചുകൊണ്ട് ധാരാളം വീഡിയോകൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അത്തരം വീഡിയോകളൊക്കെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ഒരുപക്ഷെ അത് ഉപകരിച്ചേക്കും. നിങ്ങൾ ആദ്യമായാണ് ജനക്ഷേമം എന്ന യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ജനക്ഷേമം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കാനായി ശ്രദ്ധിക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൂടി ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. നിലവിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ക്ഷേമനിധിയിൽ നിന്നുള്ള പെൻഷനുകളോ അതുപോലെ തന്നെ മറ്റു പെൻഷനുകളും ആനുകൂല്യങ്ങളും കൈപ്പറ്റാത്ത ഒരു ആനുകൂല്യങ്ങളും ലഭിക്കാത്ത BPL അന്ത്യോദയ കാർഡുടമകൾക്ക് 1000 രൂപ നൽകാനായി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 148 കോടിയോളം രൂപ ഇതിനായി മാറ്റിവെക്കുകയും ചെയ്തതാണ്. നമ്മുടെയൊക്കെ റേഷൻ കാർഡുകൾ ആധാറുമായി ലിങ്ക് ചെയ്തത് വെച്ച് ആരൊക്കെയാണ് ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയത്, അതുപോലെ തന്നെ ക്ഷേമനിധിയിൽ നിന്ന് ആർക്കൊക്കെ പെൻഷനുകളും മറ്റു ആനുകൂല്യങ്ങളും ലഭിച്ചു എന്ന് തുടങ്ങിയ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം ഒരു ആനുകൂല്യങ്ങളും ലഭിക്കാത്ത BPL കാർഡുടമകൾ, ഏകദേശം 14.5 ലക്ഷത്തോളം കാർഡുടമകളെ ഇതിൽ നിന്നാണ് സംസ്ഥാന സർക്കാർ കണ്ടെത്തിയത്. ഇവർക്കാണ് 1000 രൂപ വെച്ച് നൽകാം എന്ന് തീരുമാനിച്ചിരുന്നത്. ഇങ്ങനെ അർഹരായവരുടെ ഒരു ലിസ്റ്റ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിക്കുമെന്നും ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി, പഞ്ചായത്തുകൾ വഴി, മുനിസിപ്പാലിറ്റികൾ വഴി, അതുപോലെ തന്നെ റേഷൻ കടകൾ വഴിയൊക്കെ ഇതിൻ്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നും ഒക്കെയാണ് നമുക്കൊക്കെ അറിയാൻ കഴിഞ്ഞത്. അർഹരായവർ സത്യവാങ്മൂലം പൂരിപ്പിച്ച് വെക്കണമെന്നും അതുപോലെ തന്നെ സത്യവാങ്മൂലത്തിൻ്റെ ഒരു കോപ്പി പ്രമുഖ പത്രങ്ങളിലൊക്കെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തതാണ്. പല ആളുകൾക്കും നിങ്ങൾ ഇതിന് ഈ ആനുകൂല്യത്തിന് അർഹരാണ് എന്ന് പറഞ്ഞുള്ള മെസ്സേജും പല ആളുകളുടെയും ഫോണുകളിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ നിലവിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ കോവിഡ് വ്യാപനത്തിൻ്റെ ഈ ഒരു പശ്ചാത്തലത്തിൽ നിലവിൽ സാമൂഹിക സുരക്ഷാ പെൻഷനുകളോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും ലഭിക്കാത്ത BPL കുടുംബാംഗങ്ങളുടെ പേരുകൾ ഈ ലിസ്റ്റിൽ ഇല്ലാതിരിക്കുകയും അനർഹമായ മറ്റു ചില പേരുകൾ ഇതിൽ കടന്നു കൂടുകയും ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ഈ ലിസ്റ്റ് പിൻവലിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ സാങ്കേതിക തകരാറുകൾ പരിഹരിച്ച ശേഷം, കൃത്യത വരുത്തിയ ശേഷം, ഒന്നുകൂടി സോർട്ട് ചെയ്തതിന് ശേഷമായിരിക്കും ഇതിൻ്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. നാഷണൽ ഇൻഫർമാറ്റിക്സ് സെൻ്റർ കേരളയുടെ സോഫ്റ്റ്വെയറിലെ തകരാറുകൾ മൂലം ഗുണഭോക്താക്കളുടെ ലിസ്റ്റിൽ അപാകതയുണ്ടെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലിസ്റ്റിൻ്റെ പ്രസിദ്ധീകരണം 20-ാം തീയതിയിലേക്കാണ് ഇനി മാറ്റിവെച്ചിരിക്കുന്നത്. 20-ാം തീയതി ഇതിൻ്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും എന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിച്ച വിവരം. നിലവിൽ റേഷൻ കടകൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും അയച്ച പട്ടിക റദ്ദാക്കിയതായും തുടർന്നുള്ള ഇനി പുതുക്കിയ ലിസ്റ്റ് അടുത്ത ആഴ്ച പ്രസിദ്ധീകരിക്കും എന്നുമാണ് ധനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഏറ്റവും ഒടുവിലായി അറിയിപ്പ് ലഭിച്ചത്. ഇൻഫോർമേറ്റീവായ ഇത്തരം വിവരങ്ങൾ ആദ്യം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ജനക്ഷേമം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ജനക്ഷേമ പദ്ധതികളും അതുപോലെ തന്നെ മറ്റു വിവരങ്ങളിലും നിങ്ങളിലേക്ക് ഏറ്റവും ആദ്യം എത്തിച്ചേരുന്നതായിരിക്കും. പുതിയ വിവരങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഓഫ് അനൂപ്.